വിളിച്ചു പോകാൻ വേണ്ടിയുള്ള ദൂരമില്ലാത്തടത്ത് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് കാണുമ്പോ എന്റെ മനസ്സിനോട് പറയുകയാണ്, ഈ വർഷം രാവിലെ ചിലപ്പോ ഇന്നൊരു ഓട്ടവും കിട്ടി കാണില്ല, ഒരു ഓട്ടവും കിട്ടി കാണില്ല. വൈകുന്നേരം ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ മുമ്പിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടിയിട്ട് കൊടുത്തിട്ട് അവിടുത്തെ കാര്യം നടത്തുന്നതിനെ കുറിച്ചുള്ള വിഗ്രഹത്തിലാണ് ഈ സഖാവ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥിതി ഓരോ സ്ഥലത്തെ സംബന്ധിച്ച്. ഇതിൽ ഏറ്റവും വലിയ ആക്രമണം ഈ നേരിടുന്ന ഒരു വിഭാഗമാണ് വഴിയോര കച്ചവടക്കാർ. വഴിയോര കച്ചവടക്കാര് എന്ന് പറഞ്ഞാൽ അവരെന്തോ ഈ സമൂഹത്തിൽ തന്നെ ത്യജിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന രീതിയിലാണ് നമ്മുടെ ഇടയിൽ തന്നെ ചിന്തയുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് തികച്ചും നമ്മുടെ നാട്ടിലെ രീതികളിലോട് യോജിച്ചു പോകുന്നതിന് നമ്മുടെ സമൂഹത്തെ തയ്യാറെടുക്കുന്ന ഒരു പദ്ധതി കൂടി അതിനോടൊപ്പം നടപ്പിലാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അന്യരാജ്യങ്ങളിലെല്ലാം ഈ വഴിയോര കച്ചവടം എന്ന് പറയുന്നത് തെരുവിൻ്റെ ഓരങ്ങളിലിരുന്ന്